പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ഡിസംബർ 28 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് സുബിൻ കൃഷ്ണ ഷോപ്പ്. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ മടങ്ങിയെത്തിയ 49 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നത്തെ ആകെ രോഗികൾ 160. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. ഖത്തറിൽ കോവിഡ് വാക്സിനെ കുറിച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ഖത്തറിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് പുരോഗമിക്കുന്നു. മന്ത്രിമാരുൾപ്പെടെ നിരവധി പൗരന്മാരും പ്രവാസികളും വാക്സിൻ സ്വീകരിച്ചു. ഖത്തറിൽ ലോക്കൽ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഖത്തറിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആർക്കും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ. അമദ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് എയർപോർട്ട് അധികൃതർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 160 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 49 പേർ രാജ്യത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 111 കമ്മ്യൂണിറ്റി കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് 149 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 141,015. രാജ്യത്തെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 1963 പേരാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ അമീർ ഷെയ്ഖ് തമിൻ ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ അമീരി ദിവാനിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സന്ദേശം എസ് ജയശങ്കർ ഖത്തർ അമീറിന് കൈമാറിയതായി ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾക്കെതിരായി ജാഗ്രത പാലിക്കണമെന്ന് ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്ലാമണി. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വാക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേടണമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലോ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയോ ഇത്തരത്തിലുള്ള ഔദ്യോഗിക വിവരങ്ങൾ അറിയിക്കണമെന്നും ഇത്തരത്തിലുള്ളത് മാത്രമേ കണക്കിലെടുക്കാൻ പാടുള്ളൂവെന്നും ഡോക്ടർ യൂസഫ് അൽ മസ്ലാമണി പറഞ്ഞു. ഖത്തറിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് പുരോഗമിക്കുന്നു. ഇന്നലെ വാക്സിൻ സ്വീകരിച്ചവരിൽ ഖത്തറിലെ 2 സഹമന്ത്രിമാരും നിരവധി ഖത്തർ പൗരന്മാരും പ്രവാസികളും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട്. മന്ത്രിമാരായ ഷെയ്ഖ് ഹമദ് ബിൻ സുഹൈം അൽ താനി, അബ്ദുറഹ്മാൻ ബിൻ ഹമദ് അൽ അത്തിയ എന്നിവരാണ് വാക്സിൻ സ്വീകരിച്ചവർ. ലോകത്ത് കോവിഡ് വാക്സിൻ നൽകുന്ന ആദ്യ രാജ്യങ്ങൾക്കൊപ്പം ഖത്തറും ഉൾപ്പെട്ടതിൽ അഭിമാനിക്കുന്നുവെന്നും ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനിക്ക് നന്ദി അറിയിക്കുന്നെന്നും കോവിഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം സുഹൈം അൽ താനി പറഞ്ഞു. കോവിഡ് മഹാമാരിയെ നേരിടാൻ ഖത്തർ നടത്തിയ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ഖത്തറിൽ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര ഫോൺ നമ്പറുകളിൽ നിന്നുള്ള വ്യാജ കോഡുകൾ വഴിയായിരുന്നു മുമ്പ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെങ്കിൽ ഇന്നത് മാറ്റം സംഭവിക്കുകയും പ്രാദേശിക മൊബൈൽ നമ്പറുകൾ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെ ഉപയോഗിച്ചു വരുന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്ക് വിവരങ്ങൾ, നറുക്കെടുപ്പിൽ വിജയിച്ച വിവരങ്ങൾ എന്നിവ അറിയിച്ചാണ് പണം ആവശ്യപ്പെടുന്നത്. തട്ടിപ്പ് തിരിച്ചറിയുകയും പണം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴേക്കും പ്രതികൾ സിം നശിപ്പിച്ച് കടന്നു കളയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ, അധികൃതർക്ക് നടപടികൾ എടുക്കുന്നതിൽ ഉണ്ടാവുന്ന പരിമിതികളും ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് നടത്തിയ വ്യക്തികൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹമദ് ആശുപത്രി മുതിർന്നവരുടെ പ്രത്യേക പരിചരണ വിഭാഗം മേധാവി ഡോക്ടർ ഹാനദി അൽ അഹമ്മദ് ആണ് ഇക്കാര്യം പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ഖത്തറിൽ പ്രധാനമായും പ്രായമേറിയവർക്കാണ് കോവിഡ് വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം സുരക്ഷിതമാണെന്നാണ് വിദഗ്ധർ അടക്കം അഭിപ്രായപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ആദ്യമായി കോവിഡ് വാക്സിൻ എത്തിച്ച രാഷ്ട്രമാണ് ഖത്തർ. വികസിത രാഷ്ട്രങ്ങളിൽ വിതരണം ചെയ്യുന്ന ഫൈസർ വാക്സിൻ തന്നെയാണ് ഖത്തറിലും വിതരണം നിർവഹിക്കുന്നത്. മുതിർന്നവർക്കും മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള കോവിഡ് വാക്സിൻ ഡോസ് പൂർത്തീകരിച്ചു വരികയാണ്. ഹമദ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചതായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വാർത്തകളോട് പ്രതികരിച്ച് എയർപോർട്ട് അധികൃതർ രംഗത്ത്. വിമാനത്താവളം അടച്ചതായി പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്. വിമാനത്താവളം സാധാരണഗതിയിൽ തന്നെ എല്ലാ യാത്രക്കാർക്കുമായി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും എയർപോർട്ട് അധികൃതർ ട്വീറ്റ് ചെയ്തു. ഖത്തറിലേക്ക് പ്രവേശിക്കുന്നവർക്കുള്ള നിബന്ധനകളും നടപടിക്രമങ്ങളും പൊതുജനാരോഗ്യ മന്ത്രാലയം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ഇക്കാര്യങ്ങൾ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും അധികൃതർ ട്വിറ്ററിൽ വ്യക്തമാക്കി.
നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജി സി സിയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 11 പേർ വിവിധ ഭാഗങ്ങളിൽ മരിച്ചു. 119 പേർക്ക് കൂടി പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. 174 പേർ സുഖം പ്രാപിച്ചു. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 362,333 രോഗമുക്തരുടെ എണ്ണം 353,353 യു എയിൽ ഇന്ന് 1027 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1251 പേർ രോഗമുക്തരാവുകയും ചെയ്തു. 3 കോവിഡ് മരണങ്ങളാണ് പുതിയതായി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 1,946 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഒമാനിൽ 91 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 128,563 കോവിഡ് ബാധിച്ച് പുതുതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 1495 പേരാണ് ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 206 പേർ കൂടി രോഗമുക്തി നേടിയതായും ആകെ രോഗഭേദമായവരുടെ എണ്ണം 121,182 റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പുതുതായി കണ്ടെത്തിയ കോവിഡ് വൈറസിന്റെ വകഭേദം അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ കരസമുദ്ര വ്യോമ മാർഗങ്ങളിലൂടെ സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് 1 കൂടി നീട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും കൂടുതൽ സമയം ലഭിക്കാനാണ് യാത്രാ വിലക്ക് നീട്ടിയത്. ഇതോടെ അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ വിലക്കിൽ ഇളവ് ലഭിക്കുള്ളൂ. വിസ കാലാവധി കഴിഞ്ഞവർക്ക് യു എ വിടാൻ അനുവദിച്ച സാവകാശം ഈ മാസം 31 അവസാനിക്കും. കഴിഞ്ഞ 1 മുൻപ് കാലാവധി അവസാനിച്ച വിസയുമായി യു എയിൽ തുടരുന്ന താമസ സന്ദർശക ടൂറിസ്റ്റ് വിസക്കാർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനാണ് 31 വരെ സമയമുള്ളത്. 3 നടപടികൾ പൂർത്തിയാക്കി രാജ്യം വിടാത്തവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചു. കോവിഡ് മൂലം അതിർത്തി അടച്ചതോടെ രാജ്യം വിടാൻ സാധിക്കാതിരുന്ന ഇവർക്ക് രാജ്യം വിടാൻ 10 സാവകാശമാണ് ലഭിച്ചത്. ഇവരുടെ അനധികൃത താമസത്തിനുള്ള പിഴയും ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ സ്ഥിതിവിവരണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം 2020 ആദ്യ 11 ഒരു 100,000+ പ്രവാസികൾ ഒമാൻ വിട്ടതായി റിപ്പോർട്ട്. പ്രാദേശിക മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 2020 ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ 272,126 പ്രവാസി തൊഴിലാളികളാണ് ഒമാനിൽ നിന്ന് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിയത്. ഈ വർഷം തുടക്കത്തിൽ 1,712,789 പ്രവാസി തൊഴിലാളികളായിരുന്നു ഒമാനിൽ ഉണ്ടായിരുന്നത്. ഇത് 144,672 കുറഞ്ഞു. പ്രവാസികളുടെ മടങ്ങിപ്പോക്കിൽ തുടരുമ്പോഴും ഒമാനിൽ ഏറ്റവും കൂടുതലുള്ള പ്രവാസി സമൂഹം ബംഗ്ലാദേശികളാണ്. 630,681 ആയിരുന്നു ഇവരുടെ ജനസംഖ്യ. 552,389 കുറഞ്ഞിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. 617,730 ഇന്ത്യക്കാരുടെ എണ്ണം 491,980 ചുരുങ്ങി. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 3,047 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. മലപ്പുറം 504, കോഴിക്കോട് 399, എറണാകുളം 340, തൃശൂർ 294, കോട്ടയം 241, പാലക്കാട് 209, ആലപ്പുഴ 188, തിരുവനന്തപുരം 188, കൊല്ലം 174, വയനാട് 160, ഇടുക്കി 119, കണ്ണൂർ 103, പത്തനംതിട്ട 91, കാസർഗോഡ് 37 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 3,869 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,990. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 35 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,707 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തറിയാലിന് 19.95 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ മടങ്ങിയെത്തിയ 49 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നത്തെ ആകെ രോഗികൾ 160. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി.
ഖത്തറിൽ കോവിഡ് വാക്സിനെ കുറിച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ഖത്തറിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് പുരോഗമിക്കുന്നു. മന്ത്രിമാരുൾപ്പെടെ നിരവധി പൗരന്മാരും പ്രവാസികളും വാക്സിൻ സ്വീകരിച്ചു. ഖത്തറിൽ ലോക്കൽ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഖത്തറിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആർക്കും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ. അമദ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് എയർപോർട്ട് അധികൃതർ. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.lv സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.lv ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സപ്പ് സന്ദേശമായോ അല്ലാതെയോ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385526 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.